നമസ്കാരം. പി എസ് സി റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വിവിധ ജോലി സാധ്യതകൾ പല പത്രങ്ങളിൽ നിന്നും മാഗസീനിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള നമുക്ക് നോക്കാം. നമുക്ക് അപ്ലൈ ചെയ്യാൻ, നിങ്ങൾക്ക് പലർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന, ഇപ്പം നമുക്ക് ഓൾറെഡി മൂന്ന് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൽ ഡി സി, പിന്നെ എൽ ജി എസിൻ്റെ വിജ്ഞാപനം വന്നു. ഇനിയിപ്പോൾ എൽ പി യു പി ടീച്ചേഴ്സിൻ്റെ ഈ December 30 വരും. അതൊക്കെ നിങ്ങൾ മറക്കാതെ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം ചെയ്യുക. നേവിയിൽ 910 സിവിലിയൻസിൻ്റെ ഒഴിവുണ്ട്, അതിൻ്റെ വേക്കൻസികളുണ്ട്. അവിടെ യോഗ്യത ITI, ഡിപ്ലോമ അല്ലെങ്കിൽ ബിരുദം. അടുത്തത് ഇന്ത്യൻ ഓയിലിൽ 1820 അപ്രൻറ്റീസ് തിരഞ്ഞെടുക്കണം. അത് വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലൊക്കെയാണ് ഒഴിവ്, കേരളത്തിൽ ഒഴിവില്ല. തമിഴ്നാട്, കർണാടകം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും ആയിട്ട് 1820 അപ്രൻറ്റീസ് ഒഴിവുകളുണ്ട്. പിന്നെ ബിരുദ യോഗ്യതയുള്ളവർക്ക് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസിലെ ഒഴിവുകളുണ്ട്. 300 അസിസ്റ്റൻറ്റിൻ്റെ ഒഴിവുകളുണ്ട്, അതിൽ കേരളത്തിൽ 30 ഒഴിവുണ്ട്. ബിരുദം ആണ് യോഗ്യത. അപ്പോൾ ഒരാൾക്ക് ഒരു സംസ്ഥാനത്തേക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിൻ്റെ ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് 22,405 രൂപ മുതൽ 62,265 രൂപ വരെയാണ്. പിന്നെ യോഗ്യത എന്ന് പറയുന്നത് ബിരുദം ഉണ്ടാവണം. ഏത് സംസ്ഥാനത്താണോ അപേക്ഷിക്കേണ്ടത് ആ സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ അറിയണം. പ്രായം 21 മുതൽ 30 വരെയാണ്. പിന്നെ CSIR-ൽ 444 സെക്ഷൻ ഓഫീസറുടെ ഒഴിവുകളുണ്ട്, അതിൻ്റെയും യോഗ്യത ബിരുദമാണ്. തിരുവനന്തപുരത്ത് പരീക്ഷാ കേന്ദ്രമുണ്ട്, അതിൻ്റെ ഒന്നാംഘട്ട പരീക്ഷ 2024 February നടക്കുക. സെക്ഷൻ ഓഫീസറുടെ 76 ഒഴിവുകളാണുള്ളത്. പിന്നെ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസറുടെ 368 ഒഴിവുകളും. പ്രായപരിധി 33 അത് കൂടാൻ പാടില്ല. പിന്നെ സംവരണ വിഭാഗങ്ങൾക്ക് വയസ്സിൻ്റെ അളവ് ഉണ്ട്. സെക്ഷൻ ഓഫീസറുടെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 47,600 മുതൽ 151,100 രൂപ വരെ, അതായത് തുടക്കം തന്നെ 50,000 മുകളിൽ സാലറി ലഭിക്കും. പിന്നെ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസറുടെ ശമ്പള സ്കെയിൽ 44,900 മുതൽ 142,400 രൂപ വരെയാണ്. അതും ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ 50,000 അടുത്ത് സാലറി അതും ഉണ്ടാവും. അപ്പോൾ അതിന് രണ്ട് ഘട്ട പരീക്ഷകളാണ് ഉണ്ടാവുക. ഒന്നാംഘട്ട പരീക്ഷ നമ്മുടെ തിരുവനന്തപുരത്ത് അതിൻ്റെ കേന്ദ്രമുണ്ട്. January 12, 2024 വൈകിട്ട് 5 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് അപേക്ഷിക്കാനുള്ളത്. ഇനി അടുത്തത് വാട്ടർ അതോറിറ്റിയിൽ LD ടൈപ്പിസ്റ്റ്, പിന്നെ അതുപോലെ നിയമസഭയിൽ റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള 35 തസ്തികകളിലേക്ക് വിജ്ഞാപനം ഇറങ്ങാൻ പോവുകയാണ്. വാട്ടർ അതോറിറ്റിയിൽ LD ടൈപ്പിസ്റ്റ്, ലെജിസ്ലേറ്റർ സെക്രട്ടേറിയറ്റിൽ റിപ്പോർട്ടർ, റീഡറ്, ഓഫ്സെറ്റ് മെഷീൻ ഓപ്പറേറ്റർ തുടങ്ങി 35 കാറ്റഗറികളിലേക്കുള്ള വിജ്ഞാപനം തയ്യാറായിട്ടുണ്ട്. അത് December 30 ആ വിജ്ഞാപനം ഇറങ്ങാനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് അറിയണം. അതും 2024 January 31 വരെ അപേക്ഷിക്കാനുള്ള സമയം കിട്ടും. അതുകൂടാതെ ചില ജില്ലകളിലൊക്കെ ടീച്ചേഴ്സിൻ്റെയും വിജ്ഞാപനം ഇറങ്ങാൻ പോകുന്നുണ്ട് ഈ മാസം തന്നെ. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ ലിങ്ക് ഷെയർ ചെയ്ത് തരാം. ഇനി നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ഇത് ചെയ്യണം. ഓക്കെ, താങ്ക് യു.